ഹായ് ഹലോ എല്ലാ തൂവൽസ്പർശ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് പഞ്ഞിക്കിടരുത്, അല്പം ലേറ്റായി പോയി എങ്കിലും ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് അതിലും സൂപ്പർ ആയിരിക്കും. ആ അതിഥി അത് ദേ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. നാളെയാണ് ആ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ എപ്പിസോഡിലെ സൂപ്പർ ആയിട്ടുള്ള ആ ഒരു കാര്യം, അതുപോലെ വരാൻ പോകുന്ന എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കമൻസ് വായിക്കുന്ന മറ്റേ എന്താണ് എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കമൻസിലൊക്കെ ഉറപ്പായിട്ടും വായിക്കണം എന്ന് എനിക്ക് എന്നും വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പെട്ടെന്നുള്ള ഒരു വന്ന് പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ ഒരു ഇടയിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ശനി ഞായർ ദിവസങ്ങളിൽ എന്തായാലും ശരി തൂവൽസ്പർശം കമൻസ് വായിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഫോണിംഗ് പ്രോഗ്രാമുമായിട്ട് എന്തായാലും തൂവൽസ്പർശത്തിൻ്റെ ഒരു പ്രത്യേക പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അനുമതിയൊക്കെ കിട്ടി, ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ചൊന്ന് സമയം പിടിക്കും. അതുകൊണ്ട് തൂവൽസ്പർശം ആരാധകർ ആരും എങ്ങും പോകരുത്. മെട്രോ സ്റ്റാറിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കൊണ്ടുവരുന്നു എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവണേ. അപ്പോൾ ഇന്ന് എപ്പിസോഡിൽ അവിനാശ് സഹദേവൻ രണ്ടു പേരും ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് കഥകൾ കൊണ്ടുപോകുന്നത്, അവരുടെ ഈ കുസൃതി പരിപാടികൾ കൊണ്ടുപോകുന്നത്. അങ്ങേയറ്റം കുസൃതിത്തരങ്ങളാണ് അവർ കാണിക്കുന്നത്, കൊച്ചുകുട്ടികൾ കാണിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ്. അതായത് ക്ലോറോഫോം എടുത്ത് കർച്ചിഫിലൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ ടൗവലിനകത്തും ഒക്കെ വെച്ച് തേച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മറ്റൊരു കുസൃതി പരിപാടി എന്ന് വെച്ചാൽ അവിനാശ് ആ മറ്റേ കുങ്കുമം എടുത്ത് വിവേകിൻ്റെ മുഖത്ത് തേക്കുന്നത്, വിവേക് അത് തിരിച്ചെടുത്ത് അവിനാശിൻ്റെ മുഖത്ത് തേക്കുന്നത്, അതെല്ലാം കോമഡി ആയിരുന്നു. ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല എൻജോയ് ചെയ്തിരുന്നു കാണാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ദിവസം മാത്രമേ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റൂ. നാളെ നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഇന്നിപ്പോൾ ഏറ്റവും അവസാനം, അതായത് വീട്ടിലേക്ക് ആരതി ഒഴിഞ്ഞ് കയറ്റും, ആതിര ആരതി ഒക്കെ ഒഴിഞ്ഞ് കയറ്റത്തില്ലേ, ഈ പറഞ്ഞ ഒരു വേർഡും അത്രയും അവിടെ കോമഡി ആക്കിയിരുന്നു. അങ്ങനെ ആരതി ഒഴിഞ്ഞ് കയറ്റുന്ന സമയത്ത് വിവേകിന് സൗന്ദര്യം പോരാ, വിവേകിന് ഒരു കളർഫുൾ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിനാശ് ആ കുങ്കുമം എടുത്ത് മുഖത്ത് തേക്കുന്നത്. അപ്പോൾ അവിനാശ് തീരെ കളർഫുൾ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിവേക് കുറേ കുങ്കുമം എടുത്ത് അവിനാശിൻ്റെ മുഖത്ത് തേക്കുന്നുണ്ട്. പക്ഷെ അവിനാശ് ഉടനെ ഒരു ശബ്ദം ചെയ്തു, ഇത് ഇവന് പണി കൊടുക്കാതെ ഞാൻ ഈ മുഖത്തുനിന്ന് ഇത് തുടയ്ക്കാൻ പോകുന്നില്ല എന്ന്. എന്നിട്ട് അവിനാശ് പോയി ക്ലോറോഫോം എല്ലാം എടുത്ത് കർച്ചിഫിലും ടൗവലിനകത്തും ഒക്കെ ആക്കിയിട്ട് ആ ടൗവൽ വെച്ചിട്ട് ആ ക്ലോറോഫോം ഒക്കെ തുടച്ചിട്ട് അത് ബെഡിലിട്ടിരുന്നതാണ്. സഹദേവൻ വന്നിട്ട് അയ്യോ നമ്മുടെ അവിനാശിൻ്റെ ഗ്ലാമർ അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സെയിം ടൗവൽ എടുത്ത് അവിനാശിൻ്റെ മുഖം തുടയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറയും പോലെ ഇവിടെ അവിനാശ് വീഴുന്നുണ്ട്. ഇനി അവിനാശിന് എന്താണ് ഈ ടവൽ മുഖത്ത് തേച്ചപ്പോൾ പറ്റിയത് എന്ന് ഓർത്തിട്ട് മിക്കവാറും നമ്മുടെ സഹദേവൻ അതേ ടവലെടുത്ത് മുഖം ഒന്ന് തുടച്ചു നോക്കും, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഗുലുമാല് കാണിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കഥ നടക്കുന്ന സമയത്ത്, അതായത് മീൻസ് അവിടെ ഒരു പുതിയ അതിഥി വരാനുണ്ട്, അങ്ങനെ ഒരു അതിഥി വരുന്ന സമയത്ത് അവിനാശും ഉണ്ടാവത്തില്ല, സഹദേവനും ഉണ്ടാവത്തില്ല. പിന്നെ ഈ ടവല്, ആ ടവൽ ഒരുപക്ഷേ ഈ വരുന്ന അതിഥിയുടെ കയ്യിൽ കിട്ടുമോ, അതിഥി ആ ക്ലോറോഫോം മണപ്പിച്ചിട്ടാണോ ആ പെൺകുട്ടി ബോധം കിട്ടി വീഴുന്നതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഏതായാലും ആ ട്വിസ്റ്റും നമുക്ക് കണ്ടിട്ടറിയാം. ഇനി ഈ വരുന്ന പെൺകുട്ടി വാൾട്ടറിൻ്റെ ആരെങ്കിലും ആണോ എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ സാരിയുടെ കാര്യം, അത് മീഷോയിൽ നിന്നല്ല, അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരിക്കും. എന്തായാലും ശരി, നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മീഷോ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഏതൊരു ഡ്രസ്സ് എടുക്കുന്ന ഏതൊരു സൈറ്റ് ആണെങ്കിലും നമ്മൾ ഭയങ്കര കാര്യത്തിൽ അത് കയറി മേടിക്കും. അത് വിട്ടുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സെയിം ഡ്രസ്സ് ഇട്ട് വേറൊരാളെ കാണും. ഈ ഒരു സംഭവം എനിക്ക് നിങ്ങളുടെ ഇന്നലത്തെ കമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, റയ്യാൻ്റെ കമൻ്റ് ആയിരുന്നു അല്ലേ അത്. അപ്പോൾ അത് എനിക്കും ആ ഒരു കോമഡി ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും സാരി ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണ്. നമ്മുടെ പവിത്രയും ശ്രേയയും ഉടുത്തിരിക്കുന്ന സാരിയൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഏതായാലും ശരി, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് കഴിഞ്ഞത്. അതുപോലെ തന്നെ നാളെ ഒരു സസ്പെൻസ് എന്തായാലും ഉണ്ട്. ആ വിവേക് എന്താണെന്നുള്ളത് എനിക്കൊന്ന് അറിയണം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരും എപ്പിസോഡിലെ സസ്പെൻസ് എന്താണെന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.